السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. സ്നേഹവേദിയരായ സഹോദരി സഹോദരന്മാരെ, എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നു വരാറുള്ള ഈ വിജ്ഞാന സദസ്സിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുറഞ്ഞ സമയം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഓതി വെച്ചത് പരിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ 24-ാമത്തെയും സൂറത്തുൽ നൂറിലെ 55-ാമത്തെ ആയത്താണ്. ഈ വചനത്തിൽ അള്ളാഹു സമകാലിക പ്രസക്തം എന്നുകൂടി പറയാവുന്ന ഒരു വലിയ സന്ദേശം മാനവതക്ക് സമർപ്പിക്കുന്നുണ്ട്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും മനുഷ്യവർഗത്തിൽ നിന്ന് ദൈവവിശ്വാസികൾ, ശരിയായ ദൈവവിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവർ ആയിത്തീരുകയും വിശ്വാസത്തിൻ്റെ മറുപുറവും വിശ്വാസത്തിൻ്റെ പ്രതിഫലനവുമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കും. വിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ട്. എന്താണ് ആ വാഗ്ദാനം? അവരുടെ മുമ്പുള്ളവർക്ക് ഭൂമിയിൽ അധികാരം നൽകിയതുപോലെ അവൻ അവർക്ക് അധികാരം നൽകുകയും അവർക്കവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ അവർക്കവൻ സ്വാധീനം നൽകുകയും അവർക്കവൻ അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യുന്നതാണ്. എന്നെയായിരിക്കണം അവർ ആരാധിക്കേണ്ടത്. എന്നോട് യാതൊന്നിനെയും അവർ പങ്കുചേർക്കുകയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനുശേഷം ആരെങ്കിലും നന്ദികേട് കാണിക്കുന്ന പക്ഷം അവർ തന്നെയാകുന്നു അധർമ്മികൾ, ധിക്കാരികൾ. വളരെ വിശദമായ ഒരു വചനമാണ് ഈ വചനത്തിൻ്റെ ആമുഖത്തിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. വിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യമുണ്ട്, അധികാരമുണ്ട്, അംഗീകാരമുണ്ട്, ആദരവുണ്ട്. അവരവഗണിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹമായി തീരില്ല. വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്കാണ് അഭിമാനകരമായ അസ്തിത്വമുള്ളത് എന്ന സന്ദേശം ഈ ആയത്ത് നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോട് ഒപ്പം പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ഇടങ്ങളിൽ ഈമാനിനെ പരാമർശിക്കുന്നിടത്ത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളെ കൂടി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വിശ്വാസം എന്നതൊരു നാണയമാണെങ്കിൽ ആ നാണയത്തിന് ഇരു പുറങ്ങളുണ്ടെങ്കിൽ, ഒരു പുറം ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എങ്കിൽ അതിൻ്റെ മറുപുറം അത് സൽപ്രവർത്തനമാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൻ്റെ ആപ്തവാക്യമെന്ന് പ്രവാചക ശിഷ്യന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ആകത്തുകയെന്ന്
പൂർവസൂരികളായ മദ്ഹബിന്റെ ഇമാമിമങ്ങൾ വിശദീകരിച്ചിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ അസ്ർ. കാലഘട്ടങ്ങളെ സാക്ഷി നിർത്തുന്ന മനുഷ്യന്റെ ഭൂതകാല ചരിത്രത്തിന്റെ ഉത്ഥാന പതനങ്ങളെ ആമുഖമായി സത്യസാക്ഷ്യമായി വിളംബരം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. വൽ അസ്ർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. മാനവത നഷ്ടത്തിലേക്ക്, വലിയ പരാജയത്തിലേക്ക്, ഈ ലോകത്തെയും പരലോകത്തെയും നഷ്ടപ്പെടുന്ന ദുരിതപർവങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാനുള്ള വഴി അത് വിശ്വാസത്തിന്റെ വഴിയാണ്, സൽക്കർമ്മത്തിന്റെ വഴിയാണ്. സത്യവിശ്വാസിയായിത്തീരുക, സൽക്കർമ്മിയായിത്തീരുക എന്നത് മാത്രമാണ് മനുഷ്യന്റെ ഇഹലോകത്തെയും പരലോകത്തെയും ഇഹപര വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് വിളംബരം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ വിഖ്യാതമായ അധ്യായമാണ് സൂറത്തുൽ അസ്. ഈ ആയത്തിൽ ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വിശ്വാസത്തിന്റെ അനുബന്ധിത സൽക്കർമ്മത്തിന്റെ പ്രാധാന്യം. അത് ഈ ഭൂമുഖത്ത് മനുഷ്യന് അഭിമാനകരമായ അസ്തിത്വം വീണ്ടെടുക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് എന്നുകൂടി ഈ ആയത്തിൽ അള്ളാഹു പറയാം. മർദ്ദിച്ചൊതുക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന, ജാതീയമായി പിന്നോക്കവൽക്കരിക്കപ്പെടുന്ന, മനുഷ്യാവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ അനേക ദിവസങ്ങൾ കടന്നുപോകുന്ന, പട്ടിണിപ്പേക്കോലങ്ങളായി മരിച്ചു വീഴുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുള്ള ഭൂമുഖത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ആധുനിക കാലഘട്ടമെന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്. ആധുനിക കാലഘട്ടം, മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും പുരോഗമനം നേടിയ ഈ കാലഘട്ടത്തിലാണ് ദാരിദ്ര്യത്തിന്റെ കരകായ കരകാണ കയത്തിൽ മുങ്ങിത്താഴുന്ന ജനകോടികൾ ഈ ഭൂമുഖത്ത് അധിവസിക്കുന്നത്. മനുഷ്യരെല്ലാവിധ സ്വാതന്ത്ര്യവും സമത്വവും വിളംബരം ചെയ്യുന്ന, പ്രഖ്യാപിക്കുന്ന ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ഒക്കെ സംവിധാനങ്ങളും ലോക രാഷ്ട്ര സംഘടനകളും ഉള്ള ഈ ഭൂമുഖത്താണ് അതിക്രൂരമായി മനുഷ്യർ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, മർദ്ദിച്ചൊതുക്കപ്പെട്ട്, യുദ്ധക്കെടുതികൾ കൊണ്ട് കട്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നത്. ഇതൊക്കെ ലോകത്തിന്റെ നേർക്കാഴ്ചകളാണ്. അപ്പോ ഭൗതികമായ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന് യഥാർത്ഥ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും അവകാശങ്ങളും ലഭ്യമാവുക എന്നത് സാധിക്കുകയില്ല എന്നതിൻ്റെ കൂടി തെളിവാണ് സമകാലിക ലോകം കാണുന്ന ഈ സാഹചര്യം. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രപഞ്ച സത്താവിലുള്ള വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിന് വർഗീയതയില്ല. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏതെങ്കിലും ഒരു പ്രാദേശികമായ വികലമായ ദൈവവിശ്വാസമോ ദൈവസങ്കല്പമോ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇന്ത്യക്കാർക്ക് പരിചയമുള്ള, കേരളീയർക്ക് മാത്രം പരിചയമുള്ള, ആഫ്രിക്കൻ സമൂഹത്തിൽ മാത്രം പരിചയമുള്ള, യൂറോപ്പിന്റെ ജനതയ്ക്ക് മാത്രം അറിയുന്ന, ചൈനക്കാർക്കും അതുപോലെ മറ്റു പ്രദേശത്തുള്ളവർക്കും മാത്രം പരിചിതമായ കുറേ പ്രാദേശിക ദൈവങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാത് നാട്ടുകാർക്ക് പ്രാദേശികമായി ഒരുപാട് ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ, ഭക്തിമാർഗങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെയൊരു ദൈവസങ്കല്പം, ദൈവവിശ്വാസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവവിശ്വാസം അത് സർവലൗകികവും സർവജനീനവും ആയ, കാലഘട്ടങ്ങളെ അതിജയിക്കുന്ന പ്രപഞ്ച സത്താവിലുള്ള വിശ്വാസമാണ്. സൃഷ്ടികളെ ആരാധിക്കരുത്, സത്താവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശമാണ് ഇസ്ലാമിന്റെ സവിശേഷത. അതിൽ ഒരു വലിയ മാനവികതയുണ്ട്, അതിൽ മനുഷ്യ സാഹോദര്യമുണ്ട്. അതുകൊണ്ടാണ് തൗഹീദിന്റെ വിളംബരത്തോടൊപ്പം വിശുദ്ധ ഖുർആൻ മനുഷ്യ സാഹോദര്യത്തെ കൂടി ചേർത്ത് വെച്ച് പ്രഖ്യാപിക്കുന്നത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ്,
മാനവത ഒരൊറ്റ ജനതയാണ്, ഒരു സമൂഹമാണ്, ഒരു ജാതിയാണ്. അന റബ്ബുക്കും ഫഅബ്ദൂനി, ഞാൻ പ്രപഞ്ച സത്താവ്, ആ മാനവതയുടെ മഹാപ്രപഞ്ചത്തിൻ്റെ ദൈവമാണ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ഈ വിശ്വാസമാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്ന സത്യവിശ്വാസം, ഏകദൈവ വിശ്വാസം. ആ വിശ്വാസം തദനുബന്ധിയായ സൽക്കർമ്മങ്ങൾ, തൗഹീദുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ഏകദൈവ വിശ്വാസിയും ഏകദൈവ ആരാധകനുമാണ് എന്നൊക്കെ പറയുന്ന ആളായാൽ മാത്രം പോരാ, അയാളുടെ തൗഹീദിൻ്റെ നിദർശനമായി അയാളുടെ ജീവിതം അത് സാത്വികമാകണം, നന്മ നിറഞ്ഞതാകണം, മൂല്യവത്താകണം, സൽക്കർമ്മനിരതമാകണം, എല്ലാ അർത്ഥത്തിലും മാനവികതാ ബോധമുള്ളവനായിരിക്കണം വിശ്വാസി. യഥാർത്ഥ ഏകദൈവ വിശ്വാസിക്ക് വർഗീയവാദിയാകാൻ കഴിയില്ല. എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും വർഗത്തെ മതത്തിൻ്റെയോ മറ്റ് സാമുദായികമായ വിവേചനത്തിൻ്റെയോ ജാതീയതയുടെയോ ഒക്കെ പേരിൽ വെറുക്കുകയോ ദ്വേഷിക്കുകയോ ആക്രമിക്കുകയോ അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് വർഗീയത. സത്യവിശ്വാസി, പ്രപഞ്ചസത്താവായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി യഥാർത്ഥത്തിൽ ഒരു മാനവികതാവാദിയാകും. ഒരു ജാതി, ഒരു ദൈവം, മാനവരൊന്നാണ്. മനുഷ്യരുടെ സത്താവ് ഒരേ ഒരു ദൈവമാണ്. ഒന്നായ മാനവരെ എങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ വേർതിരിക്കാൻ സാധിക്കും? സാധിക്കുകയില്ല. അതുകൊണ്ട് മാനവികതയുടെ മഹാവിളംബരം അതാണ് തൗഹീദിൻ്റെ സവിശേഷത, സത്യവിശ്വാസത്തിൻ്റെ സവിശേഷത. ആ വിശ്വാസം അത് ഉൾക്കൊള്ളുകയും സൽക്കർമ്മിയാവുകയും ചെയ്യുക, മനുഷ്യരെ സ്നേഹിക്കുക, സേവിക്കുക, അതിൻ്റെ ജാതി മതത്തിൻ്റെ അതിർവരമ്പുകളോ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളോ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ പാടില്ലാത്തതാണ്. ഏതെങ്കിലും ഒരു നാട്ടിലുള്ളവർ, ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ളവർ, ഏതെങ്കിലും ഒരു മതത്തിലുള്ളവർ ആ മതത്തിൽ പിറന്നു വീണു എന്നതിൻ്റെ പേരിൽ അവർക്കുള്ള മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക എന്നത് ഖുർആൻ അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ഉജ്ജ്വലമായ നീതിയുടെ പ്രഖ്യാപനം ഖുർആനിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിലുണ്ട്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട്, മതവിഭാഗത്തോട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന അമർഷം, വിയോജിപ്പ്, അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് പ്രേരണയായിത്തീരും. അവരോട് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാൻ, അവരെ പട്ടിണിക്കിടാൻ, അവരെ അടിച്ചമർത്താൻ, അവരെ പീഡിപ്പിക്കാൻ, അവരെ ആക്രമിക്കാൻ, അവരുടെ ഉപജീവനം മുട്ടിക്കാൻ, പ്രയാസപ്പെടുത്താൻ, തടസ്സപ്പെടുത്താൻ, അങ്ങനെയുള്ള അതിക്രമങ്ങൾ, അനീതി അവരോട് കാണിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകരുത്. അവരോടുള്ള വിയോജിപ്പോ അമർഷമോ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നാ ഹദൈനാഹു സബീല വ ഇമാ ശാക്കിറൻ വ ഇമാ കഫൂറ. മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ചിന്താപരമായ വഴി അത് സ്വതന്ത്രമാണ്. ആ സ്വതന്ത്രമായ വഴിത്താരയിൽ മനുഷ്യർക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ദൈവവിശ്വാസത്തിന്റെ ഭക്തിയുടെ, ഈശ്വരനോടുള്ള കൃതജ്ഞതയുടെ, നന്ദിപൂർവകമായ ജീവിതത്തിന്റെ വഴി, ശുക്രന്റെ വഴി എന്ന് പറയും അറബി. ഇമാ ശാക്കിറൻ വ ഇമാ കഫൂറ. മറ്റൊന്ന് കുഫറിന്റെ വഴിയാണ്, നിഷേധത്തിന്റെ, ധിക്കാരത്തിന്റെ, നന്ദികേടിന്റെ വഴിയാണ്. ദൈവത്തിന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച്, അനുഭവിച്ച്, അവനെ ധിക്കരിച്ച് തോന്നിവാസിയായി ജീവിക്കാനുള്ള അവകാശവും മനുഷ്യർക്ക് അള്ളാഹു നൽകിയതാണ്. പടച്ചൻ ഈ സ്വതന്ത്ര അസ്തിത്വത്തോടുകൂടിയാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവനിഷേധിയായി എന്നതിൻ്റെ പേരിൽ അയാളുടെ മനുഷ്യാവകാശങ്ങൾ, അയാൾക്ക് മഴ പെയ്യിപ്പിക്കുന്ന, വെള്ളം നൽകുന്ന, വായു നൽകുന്ന, വെളിച്ചം നൽകുന്ന പടച്ചതമ്പുരാൻ ഭൗതിക ലോകത്തെ ഒരു ഉപജീവനവും ഒരു ജീവിത സൗകര്യങ്ങളും ആ നിരീശ്വരവാദിക്ക്, ദൈവനിഷേധിക്ക് തടഞ്ഞിട്ടില്ല. ദൈവനിഷേധിയുടെ ഒരു അവകാശവും പടച്ചതമ്പുരാൻ ധ്വംസിച്ചിട്ടില്ല, ഹനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെന്ത് അവകാശം? നീ മതനിഷേധിയാണ്, ദൈവത്തെ നിരാകരിക്കുന്നവനാണ്, അതുകൊണ്ട് നീ ഈ നാട്ടിൽ ജീവിക്കാൻ അർഹനല്ല, ദൈവത്തിന്റെ ഭൂമിയിൽ നിനക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ മനുഷ്യരായ നമുക്കെന്ത് അധികാരം? പടച്ചോൻ ജീവിക്കാൻ അവകാശം കൊടുക്കുമ്പോൾ ചിന്തിക്കുക. അത്രമാത്രം നീതിപൂർവകമായ നിലപാട് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യാവകാശങ്ങളുടെ വിഷയത്തിൽ യഥാർത്ഥ സത്യവിശ്വാസി കാത്തു സൂക്ഷിക്കണം. ഒരാളുടെയും വിശ്വാസത്തെ
ഒരാളുടെയും ജീവിത സമീപനത്തെ അക്രമാസക്തമായി സമീപിക്കാൻ പാടില്ല. അതാണ് വർഗീയത, അതാണ് വർഗീയത. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതും ലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുക, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുക, അതൊന്നും പുണ്യമല്ല, മതമല്ല, മതത്തിന് പുറത്താണ് അവർക്ക് സ്ഥാനമുള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇത്തരം സാമുദായിക ചിന്തകൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മാനവികമായ സാർവലൗകികവും സാർവജനീനവുമായ ഒരാശയമാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നത്. ആ ഒരു വിശ്വാസം, ആ വിശ്വാസം ഹൃദയത്തിൻ്റെ അകത്ത് സ്വാധീനിക്കപ്പെട്ടാൽ ആ ഹൃദയം സംസ്കരിക്കപ്പെടും, സംസ്കരിക്കപ്പെടണം. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗമുണ്ടല്ലോ, ഉലാഇക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വിശ്വാസം രേഖപ്പെടുത്തപ്പെടുന്ന അനുഗ്രഹീതമായ അവസ്ഥ. സത്യവിശ്വാസത്തിൻ്റെ അടയാളം അത് ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കണം. കൽബിനുള്ളിലാണ് വിശ്വാസം, ഹൃദയത്തിനകത്താണ്. ആ വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിലുള്ള നിഷ്കളങ്കമായ ആ സത്യവിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് സുഗന്ധം പരത്തുന്നത്. സത്യവിശ്വാസി അവൻ സ്നേഹവാനാകും, കാരുണ്യവാനാകും, നീതിമാനാകും, മാപ്പ് നൽകുന്നവനാകും. ഉന്നതമായ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉന്നതമായ ഗുണഗണങ്ങൾ, ജീവിത സമീപനങ്ങൾ, സ്വഭാവ സവിശേഷതകൾ അയാളിൽ പ്രകടമാകും. നോക്കൂ, നിങ്ങൾ ജാഹിലിയത്തിലെ ഉമറിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിയത്തിന് ശേഷമുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും നമുക്കറിയാം. മക്കയിലെ മക്കളുള്ള ഉമ്മമാർ തങ്ങളുടെ കുഞ്ഞുമക്കളെ തൊട്ടിലിൽ താരാട്ടുപാട്ടുപാടി ഉറക്കുന്നതിനിടയിൽ, പാട്ടുപാടിയിട്ടും ഉറങ്ങാത്ത മക്കളെ നമ്മുടെ നാട്ടിലൊക്കെ നരി വരുന്നു, പുലി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുറക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. അതുപോലെ ഖത്താബിൻ്റെ മകൻ ഉമർ വരുന്നുവെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി കുട്ടികളെ ഉറക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ പോഖിരിയും ആ കാലഘട്ടത്തിലെ ഗുണ്ടയുമായിരുന്നു യഥാർത്ഥത്തിൽ ഉമർ. ആ ഉമർ ബിൻ ഖത്താബ് വിശ്വാസം ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ശേഷം വിനയാന്വിതനായി, ഭക്തനായി, സൽക്കർമ്മിയായി, സത്യവിശ്വാസത്തിൻ്റെ സുഗന്ധം പരത്തുന്ന വ്യക്തിത്വമായി, ഉജ്ജ്വലമായ നീതിബോധത്തിൻ്റെ ഉടമയായി, നിസ്ഥുലമായ സേവന പ്രവർത്തനങ്ങളുടെ മാതൃകയായി ലോകത്തെ ആധുനിക കാലഘട്ടത്തിൽ അഹിംസയുടെ മഹാഗുരുവായി അറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ലോക സമൂഹത്തിലെ സമുന്നത വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ മഹാത്മജി, മഹാത്മാഗാന്ധിജി, ഉമറിൻ്റെ നീതിപൂർവകമായ ഭരണം ഞാൻ എൻ്റെ രാജ്യത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വിധം, പറയാൻ സാധിക്കുന്ന വിധം ഉജ്ജ്വലമായൊരു ജീവിത സന്ദേശം ലോകത്തിന് നൽകാൻ മഹാനായ ആ വ്യക്തിത്വത്തിന് സാധിച്ചു. അത് വിശ്വാസത്തിൻ്റെ പരിവർത്തനമാണ്. വിശ്വാസം മനുഷ്യരിൽ യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടാൽ അതവരുടെ ജീവിതത്തിൻ്റെ സുഗന്ധമായി മാറും. ഞാനും നിങ്ങളും നമ്മളൊക്കെ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എത്രമാത്രം ഈമാനുണ്ട്! ഈമാനിനെ മഹാനായ ഇസ്ലാമിക പണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി അലിമിയാൻ ഉദാഹരിച്ചിട്ടുള്ളത് ഒരു ബാറ്ററിയെ പോലെയാണ്. ആ ബാറ്ററി ചാർജുള്ളതായാൽ ആ ചാർജിൻ്റെ ഉപകാരം, വെളിച്ചം അത് പകർന്നു നൽകും. ബാറ്ററി ചാർജ് കുറഞ്ഞാൽ അതിൻ്റെ വെളിച്ചം കുറയും. ബാറ്ററി തീരെ ചാർജില്ലാതെ പോയാൽ അത് ഒരു ഉപയോഗവുമില്ലാത്ത ഉപയോഗശൂന്യമായി മാറും. മുസ്ലിം അവനൊരു ഉപയോഗം, ആർക്കൊരു ഗുണവുമില്ലാത്ത, ആർക്കൊരു ഗുണവുമില്ലാത്ത, ഒരു നന്മയും ചെയ്യാത്തവനാകാൻ ഒരു സത്യവിശ്വാസത്തിന് കഴിയില്ല. സാമാന്യം സൽക്കർമ്മിയും സേവന പ്രവർത്തനങ്ങളും നന്മയും ഉള്ളവനാണെങ്കിൽ അവൻ സാമാന്യം വിശ്വാസമുള്ളവനാണ്, സ്വല്പം ചാർജ് വെളിച്ചം പകരുന്നവനാണ്. എന്നാൽ യഥാർത്ഥ ശോഭയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നവനാകാൻ സത്യവിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണത കൈവരിച്ചവന് കഴിയണം. അതുകൊണ്ടാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ എക്കാലഘട്ടത്തിലും ഈ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടതും അടിച്ചമർത്തപ്പെട്ടതും അവഗണിക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും അന്നും ഇന്നും എക്കാലഘട്ടത്തിലും സ്ത്രീ സമൂഹമാണല്ലോ. നോക്കൂ നിങ്ങൾ, ദ ഡിക്ലൈൻ ഓഫ് ഫാൾ ഓഫ് ദ റോമൻ എംപയർ
റോമൻ സാമ്രാജ്യത്തിന്റെ ഉത്ഥാന പതനങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട എഡ്വേർഡ് ഗിബ്ബന്റെ ചരിത്ര ഗ്രന്ഥമുണ്ട്. ആ ചരിത്ര ഗ്രന്ഥത്തിൽ പരാജയപ്പെട്ട പെർഷ്യക്ക് മുമ്പിൽ പരാജയം സംബന്ധിച്ച റോമിന്റെ അവസ്ഥയും പിന്നീടുണ്ടായ വിജയവും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെയും ഒരു പ്രതിപാദ്യ വിഷയമാണ്. ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ 30-ാമത്തെ അധ്യായം സൂറത്ത് റോം, റോം എന്ന ക്രൈസ്തവ നഗരിയുടെ പേര് പറയുന്ന, ക്രൈസ്തവ രാജ്യത്തിന്റെ പേര് പറയുന്ന അധ്യായം ആണ്. ക്രൈസ്തവ സമൂഹം ഏറ്റവും സമുന്നത വനിതയായി അംഗീകരിക്കുന്ന യേശുവിന്റെ, ഈസനബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് മറിയം, മറിയമിന്റെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ അധ്യായമുണ്ട്. 19-ാമത്തെ അധ്യായം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ റോം അധ്യായത്തിൽ റോമിന്റെ വിജയ പരാജയങ്ങളെ അള്ളാഹുവും അപഗ്രഥിക്കുന്നുണ്ട്. എഡ്വേർഡ് ഗിബ്ബൺ ആ പരാജയത്തിന്റെ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, പരാജിതർക്ക് മുമ്പിൽ കപ്പമായി കരാറായി എഴുതപ്പെട്ടതിൽ 1000 സുവർണ വനിതകളെ പേർഷ്യൻ രാജാവിന്റെ അന്തപുരത്തിലെ പരിചാരികകളായി, അടിമ സ്ത്രീകളായി റോമിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഹാജരാക്കണമെന്നതായിരുന്നു. സ്വർണം, ഒരുപാട് സമ്പാദ്യങ്ങൾ എല്ലാം കുന്നുകൂട്ടിയിട്ട് വേണം ആ പരാജയത്തെ അതിജയിക്കാൻ, അതിജീവിക്കാൻ ഒരു രാഷ്ട്രത്തിന്. അതിൽ 1000 സുവർണ വനിതകൾ കൂടി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും. ഗിബ്ബന്റെ വാക്കുകളാണ്. അതാണ് പെണ്ണിന്റെ അവസ്ഥ. എവിടെയും മാനം പറിച്ച് പിച്ച് ചീന്തപ്പെടുന്നത്, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് സ്ത്രീ സമൂഹത്തിനാണ്. അത് അന്നത്തെ ഭൂതകാല ചരിത്രത്തിലെ രാജഭരണ കാലഘട്ടത്തിലെ നിഷ്ഠൂരമായ അടിമത്വത്തിന്റെയും മനുഷ്യാവകാശ ദംസനങ്ങളുടെയും ചരിത്രമല്ല. ഈ നൂറ്റാണ്ടിലും പീഡിപ്പിക്കപ്പെടുന്നത് പെണ്ണ് തന്നെയാണ്. സ്ത്രീ പീഡനം തന്നെയാണ് എല്ലായിടത്തെയും ചർച്ച. മതത്തിന്റെ അകത്തും പുറത്തും പീഡന പരമ്പരകളുടെ ഭീതിതമായ ചരിത്രമാണ് കന്യാസ്ത്രീ സഹോദരിമാർക്ക് പറയാനുള്ളത്. അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ട്, അടിച്ചമർത്തപ്പെട്ട്, സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ പോലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിലെ സന്യാസിനി വിഭാഗത്തിന്റെ ചരിത്രം നടുക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മേഖലകളിലും സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു. മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ പ്രത്യേകത സ്വഭാവമാണ്, സൽസ്വഭാവമാണ് എന്ന് വിളംബരം ചെയ്യുന്ന, സത്യവിശ്വാസവും സൽസ്വഭാവവുമാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിന്റെ ആമുഖം ഇങ്ങനെയാണ്, അക്മലുൽ മുഅ്മിനൂന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹി. നിങ്ങളിൽ ആണുങ്ങളോടായുള്ള ഒരു സദസ്സിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ്. നിങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ സമ്പൂർണത കൈവരിച്ച പുരുഷന്മാർ, അവർ സ്വൽസ്വഭാവമുള്ളവരാണ് എന്ന്. സത്യവിശ്വാസത്തിന്റെ സമ്പൂർണത, അതിന്റെ അടയാളം അയാൾ സൽസ്വഭാവിയായിരിക്കുമെന്നതാണ്. നോക്കൂ, നിങ്ങൾ, നമ്മളിൽ ദുസ്വഭാവമുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ചെറുപ്പത്തിലെ എന്റെ സ്വഭാവം അങ്ങനെയാണ്, കുടുംബത്തിൽ അങ്ങനെയാണ്, അയൽപക്കത്ത് അങ്ങനെയാണ്, നാട്ടിലും വീട്ടിലുമൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ദുസ്വഭാവങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്, ഉദാഹരിച്ചത്. ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആയപ്പോൾ വിനയത്തിന്റെ, നീതിയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ചരിത്രത്തിന്റെ അതുല്യമായ മാതൃകയായി മാറിയത് നാം കണ്ടു. മദീനയുടെ മണ്ണിലെ അതിശക്തമായ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ മണൽക്കാറ്റ്, മണൽക്കാറ്റ് കടന്നു വരുമ്പോൾ ചൂടുപിടിക്കും അന്തരീക്ഷത്തിന്, പുറത്തിറങ്ങാൻ ആളുകൾ ഭയപ്പെടുന്ന അപകടകരമാണ് മണൽക്കാറ്റ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ മണൽക്കാട്ടിൽ വീട്ടിനകത്തേക്ക് ഓടിക്കയറി വീടിന്റെ വാതിലടച്ച് ജനൽ കൂടി അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആ ജനലടികൾ അടയ്ക്കാൻ കാറ്റിന്റെ ആ തീഷ്ണതയിൽ, തീവ്രതയിൽ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ആ ചൂടുപിടിച്ച മണൽക്കാറ്റിലൂടെ മുന്നോട്ട് കടന്നു പോകുന്നത് കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മുഖം തിരിച്ചറിഞ്ഞു, അത് അമീറുൽ മുഅ്മിനീനാണ്, രാഷ്ട്രത്തിന്റെ ഖലീഫയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഓടിച്ചെന്ന്, വാതിൽ തുറന്ന് ഓടിച്ചെന്ന്, അമീറുൽ മുഅ്മിനീൻ എന്താണ് ഈ കാണിക്കുന്നത്, എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന്
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി സക്കാത്തിന്റെ ഖജനാവിൽ നിക്ഷേപിക്കപ്പെട്ട ഒട്ടകം സക്കാത്തായി കിട്ടിയ ഒട്ടകത്തിലൊന്ന് ചരട് പൊട്ടിച്ച് കയറ് പൊട്ടിച്ച് ചാടിപ്പോയി അതിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് എന്നാണ് മറുപടി പ്രിയപ്പെട്ടവരെ നിസ്സാരമായ ഒരു പ്രശ്നത്തെ പോലും തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെയും വെല്ലുവിളിയെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് ഒരു നിസ്സാരമായ പ്രശ്നത്തിൽ പോലും ഇത്രമാത്രം കൃത്യതയും സൂക്ഷ്മതയും പുലർത്തിയ ഒരു മഹാനുഭാവനായി ചരിത്രത്തിൽ അദ്ദേഹം മാറി. ഇടനിഞ്ചു പൊട്ടുകയായിരുന്നു അദ്ദേഹത്തിന്. ആദിരാത്രിയെ മൂന്നായി പകുത്തുകൊണ്ട് രാത്രിയിൽ കുറഞ്ഞ മണിക്കൂറുകൾ ഉറങ്ങാനും അവശേഷിക്കുന്ന സമയം ആരാധനകൾക്ക് രാത്രി നമസ്കാരത്തിനും മൂന്നിലൊന്ന് സമയം പ്രജാക്ഷേമതൽപരനായി പ്രയാണത്തിനും വേണ്ടി മാറ്റിവെച്ച അദ്ദേഹമാണ് ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കരഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് വെറും ചുടുവെള്ളം അത് തിളച്ച് കയ്യിലിട്ടിളക്കി അവരെ തളർത്തി ഉറക്കുന്ന ഒരു ഉമ്മയെ കണ്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന രോഗിയായതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ കഴിയാത്ത നിരാലംബരായ ഒരു കുടുംബത്തിന്റെ നിസ്സഹായതയാണ്. ആ കുഞ്ഞുങ്ങളങ്ങനെ കരഞ്ഞ് വിശക്കുന്നു ഉമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് തളർന്ന് കരയുന്നത് കണ്ട ദൂരനെന്ന് നോക്കിക്കണ്ട ഉമറിന് സഹിച്ചില്ല. അദ്ദേഹം അടുത്തു വന്നപ്പോൾ ഒരു ഒറ്റുമണി പോലുമില്ലാതെ, ഒരു അരിമണി പോലുമില്ലാതെ ആ ചുടുവെള്ളം കയ്യിലിട്ടിളക്കി കുട്ടികളെ കബളിപ്പിക്കുന്ന ഉമ്മയെയാണ് കണ്ടത്. എന്താണ് സ്ത്രീയെ നിങ്ങളിൽ കാണിക്കുന്നത്? ഇത് വേവാൻ ഇതിൽ അരിയില്ലല്ലോ, ഇത് കഞ്ഞിയാവാൻ തരമില്ലല്ലോ, നിങ്ങൾ ഈ കുട്ടികളെ കബളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണീരോടെ അങ്ങേയറ്റത്ത വിഷമത്തോടെ പ്രയാസത്തോടെ തന്റെ ദുരിതാവസ്ഥ ആ സ്ത്രീ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപാതി കേൾക്കാത്ത പാതി മിടുക്കുന്ന ഹൃദയത്തോടെ തന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു മഹാനായ രാഷ്ട്രത്തിന്റെ ഖലീഫ. വിറകിലെത്താൻ പ്രയാസപ്പെട്ടു ഭൃത്യൻ സെയ്ദ്. വീട്ടിൽ ചെന്ന് ഒരു ചാക്ക് ഗോതമ്പ് അത് തന്റെ തലയിൽ വെച്ച് തരാൻ തന്റെ ഭൃത്യനായ സെയ്ദിനോട് പറഞ്ഞു. ആ തലയിൽ വെച്ച ഗോതമ്പുമായി കിതപ്പ് മാറുന്നതിന് മുമ്പ് ആ കുടിലിലേക്ക്, പട്ടിണി കിടക്കുന്ന ആ കുടുംബത്തിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ് രാഷ്ട്രത്തിന്റെ ഖലീഫ. ആ സന്ദർഭത്തിലാണ് ഭൃത്യൻ സെയ്ദിന്റെ വിനയത്തോടെയുള്ള ബഹുമാനത്തോടെയുള്ള ചോദ്യം. അമീറുൽ മുഅ്മിനീൻ, ആ ചുമട് താങ്ങാൻ ഞാൻ സഹായിക്കാം, ഇങ്ങനെ പ്രയാസപ്പെടരുത്, കുറച്ചങ്ങോട്ട് ഞാനും ചുമക്കാം എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. സെയ്ദ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ ഖിലാഫത്തിന്റെ ഭാരം, ഉത്തരവാദിത്വത്തിന്റെ ഭാരം ചുമക്കാൻ നീ ഉണ്ടാകുമോ എന്ന് മറുപടിയില്ലായിരുന്നു സെയ്ദിന്. ഓടിച്ചെന്ന് ആ ചാക്കിലെ ഗോതമ്പ് കടുകി സ്വല്പമെടുത്ത് കടുകി ആ പാത്രത്തിലിട്ട് അത് കഞ്ഞിയാക്കി കുട്ടികളെ വിളിച്ചുണർത്തി കൊടുത്ത് ആ വിധവ ദരിദ്ര കുടുംബത്തിന്, ആ വിധവയായ സഹോദരിക്കും മക്കൾക്കുമുള്ള സ്ഥിരം റേഷൻ സംവിധാനം ഏർപ്പാടാക്കിയിട്ടാണ് ആ ഭരണാധികാരി വീട്ടിലേക്ക് തിരിച്ചു പോയത്. അതാണ് വിശ്വാസത്തിൻ്റെ പരിവർത്തനം. വിശ്വാസം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പ്രവർത്തനം, അത് ഉന്നതമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണുങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ അടയാളം സൽസ്വഭാവമാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് തൊട്ടുടനെ പറഞ്ഞ വാക്കുകൾ ചിന്തിക്കേണ്ടതാണ്, ആധുനിക കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്കുകൾ? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ വിശ്വാസത്തിന്റെ സമ്പൂർണത കൈവരിച്ചവർ സൽസ്വഭാവം പൂർത്തീകരിക്കപ്പെട്ടവരാണ്, സൽസ്വഭാവികളാണ്. സൽസ്വഭാവം പൂർത്തീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളം നിങ്ങളിലെ സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. സ്ത്രീകളോടുള്ള പെരുമാറ്റമാണ് പുരുഷന്റെ സ്വഭാവ സവിശേഷതയുടെ പൂർണതയുടെ അടയാളം, അവന്റെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ പൂർണതയുടെ അടയാളമെന്ന് പ്രഖ്യാപിച്ചു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വല്ലാത്തൊരു പ്രഖ്യാപനമാണത്, സ്ത്രീ അവകാശങ്ങളുടെ വിളംബരമാണത്. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ ആദരവാണത്. സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ ഉറക്കെ കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്, എത്ര സ്ത്രീ സ്ഥാനാർത്ഥികളുണ്ട്,
സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ വാചാടോപം വിളിച്ച് വിളമ്പുന്നവർക്ക് പറയാനാവുമോ? പ്രത്യയശാസ്ത്ര പാർട്ടികൾക്ക്, പ്രത്യയശാസ്ത്ര വിഭാഗങ്ങൾക്ക് പറയാനാവുമോ തുല്യ പ്രാതിനിധ്യം ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന്? സ്ത്രീ പുരുഷ സമത്വം ലോകപ്രശസ്തനായ ചിന്തകൻ ശാസ്ത്രജ്ഞൻ എല്ലിസിന്റെ വാക്കുകളിൽ വിശദീകരിക്കപ്പെടുന്നത് പോലെ, പുരുഷൻ അവന്റെ വിരലറ്റം വരെ പുരുഷൻ തന്നെയാണ്, സ്ത്രീ അവരുടെ വിരലറ്റം വരെ സ്ത്രീ തന്നെയാണ്. സ്ത്രീയെയും പുരുഷനെയും അങ്ങനെ കൂട്ടി സമത്വപ്പെടുത്തേണ്ടതില്ല. ഓരോരുത്തർക്കും വ്യത്യസ്ത അസ്തിത്വവും വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്ത പ്രകൃതിയും ശാരീരിക ധർമ്മവും കുടുംബപരമായ ഉത്തരവാദിത്വവും ഒക്കെയുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ മറന്നുപോയിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം സോഷ്യലിസത്തിന്റെ പേരിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സോഷ്യലിസത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോസ്തും പ്രഖ്യാപിച്ചുകൊണ്ട് ഗോർബച്ചേവ് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ വീടുകളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ തൊഴിലിടങ്ങളിലേക്ക്, വയലേലകളിലേക്ക്, ഫാക്ടറികളിലേക്ക് പണിയെടുക്കാൻ പറഞ്ഞുവിട്ട പെണ്ണുങ്ങളെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുക. കാരണം കുടുംബാന്തരീക്ഷം തകർന്ന് തരിപ്പണമായി. പെരിസ്ട്രോയിക്ക എന്ന ഗ്രന്ഥത്തിലെ വാക്കുകളാണിത്. ഈ ആധുനിക കാലഘട്ടത്തിലെ ഇതിലപ്പുറം ഒരു ഉദാഹരണം വേണോ? സ്ത്രീ പുരുഷ സമത്വം വിളംബരം ചെയ്യുന്ന പാശ്ചാത്യ ലോകത്തെ സ്ത്രീയുടെ അവകാശം എന്താ? മര്യാദക്ക് ഉടുതുണി ഉടുക്കാനുള്ള, ധരിക്കാനുള്ള അവകാശം പോലും അവൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? പുരുഷന്റെ ഭോഗാസക്തിക്ക് മുമ്പിൽ നിസ്സഹായയാവുകയാണ് പെണ്ണ്. സ്ത്രീ ഒരു കച്ചവട ചരക്കാവുകയാണ്, ഉപഭോഗ വസ്തുവാവുകയാണ്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് സത്യവിശ്വാസത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും അടയാളം സ്ത്രീക്ക് നൽകുന്ന ആദരവാണ്, സ്ത്രീക്ക് നൽകുന്ന റെസ്പെക്റ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ വിശ്വാസം എന്നത് പെണ്ണിനോടുള്ള പെരുമാറ്റം. പെണ്ണാര, ഉമ്മ, ഭാര്യ, മകൾ, സഹോദരി, പൊതുസമൂഹത്തിലെ സ്ത്രീകൾ, ഇതൊക്കെ സ്ത്രീയാണ്. ആ സ്ത്രീയോടുള്ള പെരുമാറ്റത്തിൽ ഓരോരുത്തർക്കും നൽകേണ്ട ആദരവും ബഹുമാനവും നൽകുന്ന അവസ്ഥ, അത് യഥാർത്ഥത്തിൽ സൽസ്വഭാവത്തിന്റെ, സത്യവിശ്വാസത്തിന്റെ അടയാളമായി നബി തിരുമേനി പഠിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനിക്കപ്പെടുന്നതാകണം വിശ്വാസം. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസത്തിന്റെ നിദർശനമായാണ് സൽക്കർമ്മങ്ങളെ കാണുന്നത്, സൽപ്രവർത്തനങ്ങളെ കാണുന്നത്, സൽസ്വഭാവത്തെ കാണുന്നത്. എല്ലാം സത്യവിശ്വാസത്തിന്റെ നിദർശനമാണ്. വിശ്വാസം എത്ര ഉണ്ടോ, ഈമാൻ എത്ര ഉണ്ടോ, അതിനനുസരിച്ച് അമൽ സ്വാലിഹാത്ത് ഉണ്ടാവും. ഈമാൻ എത്ര കുറഞ്ഞോ, ആൾ ദാനധർമ്മത്തിലും കാരുണ്യപ്രവർത്തനത്തിലും എല്ലാം പിറകോട്ട് പോകും. ഈമാനില്ലാത്ത നിഷ്ഠൂരരായ ഹൃദയമുള്ളവർ, അവര് പരുപരുക്കരായ മനുഷ്യരായി തീരും. അവർക്ക് ദയവുണ്ടാവില്ല, വാത്സല്യമുണ്ടാവില്ല, കാരുണ്യമുണ്ടാവില്ല. കണ്ടില്ലേ നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും, സ്വന്തം പിതാവ് മരണപ്പെട്ടു, സ്വന്തം അച്ഛൻ മരിച്ചുപോയി എന്നതിന്റെ പേരിൽ അമ്മയുടെ തണലിൽ ജീവിക്കുമ്പോൾ, അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു പുരുഷൻ, ആ പുരുഷനാൽ മർദ്ദിക്കപ്പെടുക, പീഡിപ്പിക്കപ്പെടുക, എന്നിട്ട് നിഷ്ഠൂരമായി കൊന്നൊടുക്കപ്പെടുക, എത്രയെത്ര കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത്, എത്ര കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങളാണ് അവർക്ക് പുറത്ത് ചെന്ന് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസ് മീറ്റിംഗ് നടത്തി ലോക സമൂഹത്തിന്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് പറയാൻ അറിയോ? മൂന്നും നാലും അഞ്ചും ആറും പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികൾക്ക് സാധിക്കോ? കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സ്വന്തം ദുഃഖങ്ങളും ദുരിതങ്ങളും അതിഭീകരമായി ഘടിച്ചമർത്തി സ്വകാര്യതയിൽ പീഡിപ്പിക്കപ്പെട്ട് ജീവിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്ന ആളുകൾ, സ്വന്തം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, അതെല്ലാം വളർത്തച്ഛനാണെങ്കിലും ആരാണെങ്കിലും, ഈ ക്രൂരമായൊരു ഹൃദയം, നിഷ്ഠൂരമായൊരു ഹൃദയം, കാരുണ്യമില്ലാത്ത ഒരു ഹൃദയം, സഹോദരങ്ങളെ, അത് വിശ്വാസത്തിന്റെ അടയാളമല്ല. ഇർഹമൂമിൻ മംഫിൽ അർ, ഇർഹമുക്കും മുമ്പിൽ സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ഉപരിലോകത്തിന്റെ നാഥന്റെ കാരുണ്യം ലഭിക്കാൻ. അത് വിശ്വാസമാണ്, അത് വിശ്വാസമാണ്. അള്ളാഹുവിന്റെ, പടച്ചതമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ജീവിക്കുന്നത്. അള്ളാഹു സ്നേഹവാനാണ്, മനുഷ്യരെ മുഴുവനും സ്നേഹിക്കണം. അള്ളാഹു കാരുണ്യവാനാണ്, കരുണ കാണിക്കണം.
അല്ലാഹു ദയാപരനാണ്, ദയ കാണിക്കണം. ആ ദയയും വാത്സല്യവും കാരുണ്യവും ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും പാലിക്കപ്പെടേണ്ട മൂല്യങ്ങളുമാണ് ജീവിതം, മതം. അതെല്ലാം മനുഷ്യർക്കും സത്യവിശ്വാസം നൽകുന്ന അനുഗ്രഹമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് പോരായ്മകളുണ്ടോ? ആ പോരായ്മകൾ കാണിക്കുന്നത് വിശ്വാസത്തിൻ്റെ കുറവാണ്. എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം മോശമാണോ? ആ പെരുമാറ്റത്തിൻ്റെ മോശത്തരങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഈമാൻ വിശ്വാസം ദുർബലമാണ്. ഞാനും നിങ്ങളും ദയയും കാരുണ്യവും ഇല്ലാത്ത സ്വാർത്ഥരും പിശുക്കരും ലുബ്ധരും ധൂർത്തരും ദുർവ്യയം ചെയ്യുന്നവരുമാണോ? അതിൻ്റെ അടയാളം നമ്മൾ വിശ്വാസം വളരെ കുറഞ്ഞവരാണ് എന്നാണ്. വിശ്വാസം വർദ്ധിച്ചാൽ അത് സൽക്രമത്തിൻ്റെ വർധനവിന് കാരണമാകും. അത് ജീവിതത്തിൽ രണ്ട് നാണയങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളെപ്പോലെ ചേർന്ന് നിൽക്കുന്നതാണ്. ഖുർആൻ അങ്ങനെ ചേർത്ത് വെച്ചെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലും ആ വിശ്വാസത്തെയും സൽക്കർമ്മത്തെയും ചേർത്ത് വെക്കണം, സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കാം. സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എത്ര മോശമാണ് എൻ്റെ സ്വഭാവം, എത്രമാത്രം ധിക്കാരപരമാണ് എൻ്റെ നിലപാട്. സംഘടനയിൽ, പ്രസ്ഥാനത്തിൽ, അയൽപക്ക ബന്ധത്തിൽ, സുഹൃത്ത് വലയത്തിൽ, കുടുംബത്തിൽ, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള നിലപാടുകളിൽ, അങ്ങനെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, കൃത്യനിർവഹണത്തിൽ, സർക്കാർ ഉദ്യോഗത്തിൽ, അങ്ങനെ എന്ത് ശകലങ്ങൾ, എന്ത് ഉത്തരവാദിത്വങ്ങളാണ് ജീവിതത്തിൽ പല വേഷങ്ങളിലും നമ്മളുണ്ട്. നമ്മളൊരച്ഛനാണ്, ബാപ്പയാണ്, നമ്മളൊരു ഭാര്യയാണ്, നമ്മളൊരു ഉമ്മയാണ്, നമ്മളൊരു മകനാണ്, നമ്മളൊരു അയൽവാസിയാണ്, നമ്മളൊരു ബിസിനസ്സുകാരനാണ്, നമ്മളൊരു ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ പലതുമാണ് നമ്മൾ. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരാണ്. അവിടെ നമ്മൾ മോശമാണോ? നമ്മളെപ്പറ്റി ആളുകൾക്ക് മാന്യമായ, ആദരപൂർണമായ, നല്ലതായ അഭിപ്രായം ഇല്ലേ? നമ്മളൊരു മതപ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, മതപ്രവർത്തകനാണ്, പുറത്തുള്ള എതിർ പാർട്ടിയിൽ, എതിർ കക്ഷിയിൽ, എതിർ മതസംഘടനയിൽ അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മോശമാണ് നിങ്ങളെപ്പറ്റി അഭിപ്രായമെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ആത്മപരിശോധന നടത്തണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ഒരു സ്വഹാബി ഹിക്മത്തുള്ള ഒരു ചോദ്യം ചോദിച്ചല്ലോ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പു വരാൻ എന്താണ് വഴി, എനിക്ക് ബോധ്യം വരാൻ എന്താണ് വഴി? അള്ളാഹുവിൻ്റെ റസൂൽ ഉടൻ തന്നെ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അയൽവാസി നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ്, നിന്റെ അയൽവാസി നീ മോശമാണെന്ന് പറഞ്ഞാൽ നീ മോശക്കാരനാണ്. ആ അയൽപക്ക ബന്ധത്തിൻ്റെ മാന്യതയെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. കുടുംബ ബന്ധത്തിൻ്റെ മാന്യത, ഭാര്യയും ഭർത്താവും തെറ്റി പിണങ്ങി, പിണങ്ങിയാലാണ് അവരുടെ വാക്കുകൾ അങ്ങനെ വാചാലമാകുന്നത്, അന്ന് ചെയ്തത്, പിന്നെ ചെയ്തത്, ഇപ്പം ചെയ്തത് എല്ലാം പുറത്തെടുത്ത് അയാൾ എന്നോട് കാണിച്ച ക്ഷതിയും വഞ്ചനയും ക്രൂരതയും അക്രമവും അനീതിയും വഷളത്തരങ്ങളും അയാളുടെ സ്വകാര്യതയിലെ തമ്മാടിത്തങ്ങളും എല്ലാം അവൾ അങ്ങോട്ട് തുറന്ന് പറയുക, പിച്ചി ചീന്തുക. നോക്കൂ, നിങ്ങൾ ഞെട്ടിപ്പോവുകയാണ് പുറത്തുള്ളവർ കേട്ടിട്ട്. പല കുടുംബ പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. നോക്കൂ, നിങ്ങൾ തെറ്റിപ്പിണങ്ങിപ്പോകുമ്പോൾ പോലും എൻ്റെ ഭർത്താവ് മാന്യനായിരുന്നു, സ്നേഹവാനായിരുന്നു. എന്തോ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ഞങ്ങൾ അകലുകയാണ്. അതൊന്ന് പറഞ്ഞ് പരിഹരിച്ച് ചേർത്ത് വെക്കണമെന്നല്ല വിനയത്തോടെ ആ പെണ്ണ് പറയുന്നത്. ഒരുപാട് പരാതികൾ, മോശത്തരങ്ങൾ അവൾക്ക് അയാളെപ്പറ്റി പറയാനുണ്ട്, അയാൾക്ക് അവളെപ്പറ്റി പറയാനുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ഒരവസ്ഥയാണോ എനിക്കും നിങ്ങൾക്കും ഉള്ളത്? ഒരു നല്ല ബാപ്പയാകാൻ സാധിച്ചില്ലേ? നമ്മൾ പരാജയമാണ്. നല്ല ഭർത്താവാകാൻ സാധിച്ചില്ലേ? നമ്മൾ പരാജയമാണ്. നല്ല അയൽവാസിയാകാൻ സാധിച്ചില്ലേ? നമ്മൾ പരാജയമാണ്. നല്ല ഒരു മതപ്രവർത്തകനും പൊതുപ്രവർത്തകനുമാകാൻ സാധിച്ചില്ലേ? നമ്മൾ പരാജയമാണ്. ആ പരാജയം സ്വയം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിജയം. അതല്ലാതെ ഞാൻ തൗഹീദുള്ളവനാണ്, ഞാൻ മുഅ്മിനാണ്, വിശ്വാസിയാണ് എന്ന് പറയുന്നിടത്തല്ല. വിശ്വാസി വിശാല ഹൃദയരാകണം. അലം നശ്റഹ് ലക സദ്രക, ഈമാൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിന്റെ റസൂലിന് നൽകിയ മഹാ അനുഗ്രഹമായി അള്ളാഹു പറഞ്ഞില്ലേ, നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കിയില്ലേ? കുടുസായ ഹൃദയമുള്ളവരാണ് നമ്മളെങ്കിൽ എന്ത് ഈമാനാണ് നമുക്കുള്ളത്? സ്വാർത്ഥമായ ഹൃദയമുള്ളവരാണ് നമ്മളെങ്കിൽ എന്ത് ഈമാനാണ് നമുക്ക് ഉള്ളത്? വഴക്കും വഷ്കാണവും വാശിയും പ്രതികാരവും
അനീതിയും അതിക്രമവുമാണ് നമ്മുടെ മുഖമുദ്രയെങ്കിൽ എന്റെ വിശ്വാസമാണ് ഈമാനാണ് നമുക്കുള്ളത്. സഹോദരങ്ങളെ, ആത്മപരിശോധന നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ സുഗന്ധം പരത്തുന്നവരായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മൾ ഏതോ ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ മതത്തിന്റെ വിശ്വാസത്തിന്റെ ലോകത്തങ്ങനെ ജീവിച്ചു പോവുകയാണ്. യഥാർത്ഥ മതപരമായ ഭക്തിപൂർണമായ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റിസ്ഖ് ഉപജീവനം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്ത അപരാധങ്ങൾ അള്ളാഹു മാപ്പു നൽകുമാറാകട്ടെ. ഒരു നല്ല ഭരണാധികാരിയെ മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദവും രാജ്യത്തിൻ്റെ പൈതൃകമായ ബഹുസ്വരതയും കാത്തുസൂക്ഷിക്കുന്ന ഒരു നല്ല ഭരണാധികാരിയെ നമുക്ക് ഈ നാടിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാട്ടിൽ സമാധാനവും സൗഹാർദ്ദവും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. എല്ലാവിധ വർഗീയ തീവ്രവാദ ചിന്തകളിൽ നിന്ന് എല്ലാ മതസമൂഹങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ പ്രത്യേകിച്ചും അള്ളാഹു പരിരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.